ഹായ് ഫ്രണ്ട്സ്, മലയാളം പി എസ് സി എക്സാം ഡോട്ട് ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോമിലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി കറൻറ്റ് അഫയേഴ്സ് 2 ജൂലൈ 2020. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാളം സിനിമയാണ് സൂഫിയും സുജാതയും. സംവിധാനം നരണിപ്പുഴ ഷാനവാസ്. ആമസോൺ പ്രൈം വീഡിയോയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ഇന്ത്യൻ ഫൈനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസിൻ്റെ പുതിയ ചെയർമാനാണ് ടി രവിശങ്കർ. 2020 വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് റൂൾ ഓഫ് ലോ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 69, ഒന്നാമത് ഡെൻമാർക്ക്. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കാനായി ആദ്യ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. COVID-19 കേസുകൾ കണ്ടെത്താനായി ലങ് അൾട്രാസൗണ്ട് വികസിപ്പിച്ചത് IIT പാലക്കാട്. 2020 ജൂണിൽ യെസ് ബാങ്ക് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഫോർഡ് പ്ലാൻ സംയുക്തമായി ആരംഭിച്ച ഹെൽത്ത് കെയർ കാർഡാണ് സ്വസ്ത് കാർഡ്. വ്യാവസായിക നിക്ഷേപം നടത്തുന്ന കമ്പനികൾക്കുള്ള ക്ലിയറൻസ് വേഗത്തിലാക്കി നിക്ഷേപകരെ ആകർഷിക്കാനായി മഹാപവാൻ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2020 ജൂൺ 28 മുതൽ 2020 ജൂലൈ 12 വരെയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിലെ വൃക്ഷതൈകൾ വച്ചുപിടിപ്പിക്കാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സങ്കല്പ പർവ്. MSME മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കായി ഗുജറാത്ത് സർക്കാർ ആരംഭിച്ച ഓൺലൈൻ സാമ്പത്തിക ധനസഹായം അറ്റ് വൺ ക്ലിക്ക്. 2020 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റ June 29 പ്രമേയം ensure healthy lives and promote well-being for all at all ages and achieve gender equality and empower all women and girls. COVID-19 പശ്ചാത്തലത്തിൽ രോഗികൾക്ക് ആവശ്യമായ രക്തം ലഭ്യമാക്കാനായി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി കേന്ദ്ര സർക്കാരുമായി ചേർന്ന് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇ ബ്ലഡ് സർവീസസ്. June 30 ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ. ടിക്ടോക്ക് അടക്കമുള്ള 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഇന്ത്യ നിരോധിച്ച ഇൻഫർമേഷൻ ടെക്നോളജിയിലെ ഏത് ആക്ട് പ്രകാരമാണ്? Section 69A. നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിലിൻ്റെ 49-ാമത്തെ ഗവേണിംഗ് കൗൺസിൽ മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ചത് പീയൂഷ് ഗോയൽ. ICCയുടെ എലൈറ്റ് പാനൽ ഓഫ് അമ്പയേഴ്സിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ അമ്പയറാണ് നിതിൻ മേനോൻ. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്മ ബാങ്ക് സ്ഥാപിതമായത് ഡൽഹി. മഹാരാഷ്ട്ര സർക്കാർ COVID-19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ആരംഭിച്ച ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൺവലസന്റ് പ്ലാസ്മ തെറപ്പി ട്രയലിന് നൽകിയിരിക്കുന്ന പേരാണ് പ്രോജക്ട് പ്ലാറ്റിന. അടുത്തിടെ മധ്യപ്രദേശ് ഗവർണറായി അധിക ചുമതല ലഭിച്ച വ്യക്തി ആനന്ദിബേൻ പട്ടേൽ. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം June 29. പ്രൊഫസർ മെഹലോ നോബിസിൻ്റെ ജന്മദിനമാണ്. ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയെ 2023 ബഹിരാകാശത്ത് എത്തിക്കുന്ന രാജ്യമേത്? റഷ്യ. നാസയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പുനർനാമകരണം നടത്താനിരുന്ന പേരാണ് മേരി ഡബ്ല്യു ജാക്സൺ. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞയും എയ്റോസ്പേസ് എഞ്ചിനീയറുമായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ പ്ലാസ്മ തെറപ്പി ട്രയൽ നടക്കുന്ന ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയാണ്. പ്രോജക്ട് പ്ലാറ്റിന എന്നായിരുന്നു എന്നറിയപ്പെടുന്നു. 2020 കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പ്രഖ്യാപിച്ച് ദീൻദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് ശാക്തീകരണ പുരസ്കാരം അർഹനായ കേരളത്തിലെ ജില്ലാ പഞ്ചായത്താണ് തൃശൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുഖത്തല. ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് വിക്ടിംസ് ഓഫ് ടോർച്ചർ June 26. 2020 ജൂണിൽ COVID-19 ബാധയെ തുടർന്ന് അന്തരിച്ച് തൃണമൂൽ കോൺഗ്രസ് MLA ആണ് തമോൻഷ ഘോഷ്. ലണ്ടനിൽ ഹൗസ് ഓഫ് പാർലമെൻറ് പ്രസിദ്ധീകരിച്ച് 100 Most Influential ഇൻ UK-India റിലേഷൻസ് സെലിബ്രേറ്റിംഗ് വുമൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതയാണ് നിർമ്മലാ സീതാരാമൻ. ഉത്തർപ്രദേശിലെ കുടിയേറ്റ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച തൊഴിൽ പദ്ധതിയാണ് ആത്മനിർഭർ ഉത്തർപ്രദേശ് രോജ്ഗാർ അഭിയാൻ. വ്യവസായ നിയമം 2002 ഭേദഗതി ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടക. ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റി വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ലോസ് ഏഞ്ചൽസിൽ. 2023 വിമൻസ് ആൻഡ് ഫുട്ബോൾ വേൾഡ് കപ്പിൻ്റെ വേദി ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്.
2026 വിന്റർ ഒളിമ്പിക്സിന്റെ വേദി ഇറ്റലി. തിരുവനന്തപുരം ജില്ലയിലെ ലക്ഷം വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പദ്ധതി ന്യൂ ലൈഫ്. അടുത്തിടെ അന്തരിച്ച് വീർ ചക്ര അവാർഡ് ജേതാവ് പർവേസ് ജാംസ്റ്റി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.